ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങളും ആയിട്ട് നിങ്ങളായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമ്മൾ എന്നത്തെയും പോലെ തന്നെ അതിൽ കുറച്ച് പുതിയ കാര്യങ്ങളുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനിട്ടൊരു വീഡിയോ ഉണ്ട്, ഒരു ട്യൂട്ടോറിയൽ വീഡിയോ, എങ്ങനെ വാട്സപ്പ് സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്യണം നമുക്ക് വേറൊരാളുടെ. അത് എല്ലാവരും കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക്, യൂട്യൂബ് ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പം അതൊന്ന് കാണാം. പിന്നെ അത് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിൻ്റെ ആപ്പിൻ്റെ ലിങ്കും അതിലുണ്ട്, അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇന്ന് പിന്നെ നമ്മൾ പറയാനുള്ളത് കാര്യങ്ങളെ കുറച്ച് കാര്യങ്ങളാണ്. അതിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യം തന്നെ നമ്മൾ വാട്സപ്പ് ഒരു പുതിയ ബീറ്റ അപ്ഡേറ്റ് ഇറക്കിയിട്ടുണ്ട്. അപ്പം എന്താണ് ബീറ്റ അപ്ഡേറ്റ് എന്ന് ഞാൻ ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ട് തോന്നുന്നു, എന്നാലും ഒന്നും കൂടെ പറഞ്ഞുതരാം. അത് ടെസ്റ്റിംഗ് മോഡിന് ചെയ്യുന്നതാണ്. എന്തേ കുറെ ടെസ്റ്റേഴ്സിന് അയച്ചു കൊടുത്തിട്ട് അവര് ഓക്കെ കമന്റ്സ്. അപ്പൊ നമ്മളെ പോലെയുള്ള ബ്ലോഗേഴ്സ്, അങ്ങനെയുള്ള ടെക്നോളജി പരമായിട്ടുള്ള ആൾക്കാർ എന്താ ബീറ്റ അപ്ഡേറ്റ് ആണ് ഡൗൺലോഡ് ചെയ്യാൻ. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ബീറ്റ അപ്ഡേറ്റിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ ഫീച്ചേഴ്സ് കിട്ടും. അതിൽ സക്സസ് ആയി കഴിഞ്ഞാൽ മാത്രമേ ആൽഫയിലേക്ക് ആക്കുള്ളൂ. അപ്പൊ സക്സസ് ഓർ ഫെയിലോവർ എന്നുള്ള രീതിയിലുള്ള അപ്ഡേറ്റിനെയാണ് ബീറ്റ അപ്ഡേറ്റ് വരാം. പക്ഷെ രണ്ട് ഗോൾഡൻ ബീറ്റ അപ്ഡേറ്റ് ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ഡാർക്ക് തീമിന്റെ വന്നിട്ടില്ല, പക്ഷെ അടുത്തന്നെ വരും. പിന്നെ വരാൻ പോകുന്നത്, ഇപ്പൊ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാല്, നമ്മുടെ ഒരു വാട്സപ്പ് ചാറ്റ് എടുക്കാം. ഞാനിപ്പോ എന്റെ മറ്റേ ഫോണിൽ എടുത്ത് കാണിച്ചു തരാം. അതെങ്ങനെ സ്വൈപ്പ് ഷെയർ. ഇപ്പൊ നമുക്ക് പണ്ടൊക്കെ എന്തായിരുന്നു ചെയ്യാ വെച്ചാല്, നമുക്കൊരു ആൾക്ക് റിപ്ലൈ കൊടുക്കണമെങ്കിൽ നമ്മൾക്ക് ബുദ്ധിമുട്ടാണ്. അത് ക്ലിക്ക് ചെയ്ത് പിടിച്ച് മേലെ. ഇപ്പൊ അതല്ല, ഇപ്പൊ നമുക്കിപ്പോ എന്റെ ഒരു സുഹൃത്തിന് ഞാനൊരു റിപ്ലൈ കൊടുക്കണമെങ്കിൽ അതാ ഞാൻ ജസ്റ്റ് ഞാനത് കാണിക്കാം. ക്യാമറ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. ജസ്റ്റ് ഇതാ ജസ്റ്റ് സ്വാപ്പി ഇതേ തന്നെ ഇവിടെ എന്ത് ചെയ്യും, റിപ്ലൈ അയക്കാനുള്ള. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, റിപ്ലൈ അയക്കാനുള്ള ഓപ്ഷൻ നമ്മൾ നോക്കി. അപ്പൊ നമ്മൾ റിപ്ലൈ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിപ്ലൈ അയക്കാൻ പറ്റും. അത് വാട്സപ്പ് ബീറ്റ വേർഷനിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് എന്താണ് ബീറ്റ എന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് പല ഓപ്ഷൻസും നമുക്ക് എല്ലാവർക്കും ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് വരുന്ന ഒരു വേർഷനാണ് ബീറ്റ എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ. അത് നമുക്ക് ബീറ്റ വേർഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ഒരു നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യാം, ടെസ്റ്ററായിട്ട് അതിൽ ടിക്ക് ചെയ്യാം. അതിന് അടിയിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, പ്ലേ സ്റ്റോറിൽ എടുത്തിട്ട് വാട്സപ്പ് എടുത്തു കഴിഞ്ഞാൽ ആമ ടെസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കാം പ്ലേ സ്റ്റോറിൽ. അപ്പം അങ്ങനെ ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്, നമുക്ക് വാട്സപ്പിന്റെ എല്ലാ, പിന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എല്ലാ ബീറ്റ അപ്ഡേറ്റ്സും നമുക്ക് കിട്ടി തുടങ്ങി. ഇല്ലെങ്കിൽ എന്താണ്, നമുക്ക് സാധാരണ അപ്ഡേറ്റ് മാത്രമേ കിട്ടുള്ളൂ. ഇപ്പം ഇത് ഞാൻ കുറച്ച് കാലമായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പലർക്കും പുതിയ പുതിയ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് ഗ്രൂപ്പിൽ നമുക്ക് ഫുള്ള് അഡ്മിൻ മാത്രമേ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബീറ്റയിലായിരുന്നു ആദ്യം വന്നിട്ടുണ്ടായിരുന്നുള്ളത്. പിന്നെ നമുക്ക് ഒരു കുറച്ച് കൂട്ടരെ ഫോട്ടോസ് നമ്മുടെ ഗാലറിയിൽ വരുന്നെങ്കിൽ അതും നമ്മൾ എന്താണ് ബീറ്റയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് അവര് ലോഞ്ച് ചെയ്യുക ബീറ്റയിലാണ്. അപ്പൊ അയാമെ ടെസ്റ്റർ എന്ന് ആദ്യം പ്ലേ സ്റ്റോറിൽ നമ്മൾ വാട്സപ്പ് ബീറ്റ എന്ന് സെർച്ച് ചെയ്യുക. അടിയിൽ എന്ത് ചെയ്യുക, അയാമെ ടെസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്തേ ഉള്ളൂ, വരുള്ളൂ. പിന്നെ ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസിനെ ഞാൻ പറഞ്ഞു. ഇനിയിപ്പം പുതിയൊരു ഫോൺ, പുതിയൊരു ടെക്നോളജി എന്നെ LG കൊണ്ടുവരാണ്. അപ്പൊ എന്താണ് ആ ടെക്നോളജി? ഇപ്പൊ നമ്മൾ ക്യാമറ, ഇപ്പൊ നമ്മളൊരു 10 കൊല്ലം മുമ്പ് എടുത്തു നോക്കിയ, ഇപ്പൊ നമ്മൾ 2018 2008 മൊബൈൽ ക്യാമറേന്റെയും ഇതിന്റെയും, അല്ലെങ്കിൽ അത് 98-20 വർഷം മുമ്പുള്ള ക്യാമറ എന്തായിരുന്നു നിങ്ങൾക്കറിയാം. 98 നമുക്ക് ഫിലിം ക്യാമറ ആയിരുന്നു. പിന്നെ ആ ഇവാലുവേഷൻ വന്നു. ഇപ്പൊ പുതിയൊരു ഇവാലുവേഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അത് ഫസ്റ്റ് വരുന്നത് LG V40 പറഞ്ഞ മോഡലാണ്. അത്യാവശ്യം കോസ്റ്റ്ലിയാണ്, അബൌട്ട് 40-50,000 rupees വരുന്ന ഫോണാണ്. പക്ഷെ അത് എൻറ്റയർലി ക്യാമറ ഫോണാണത്. അപ്പൊ ക്യാമറ ഫോൺ, അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ എന്താണ്
സിനിമാഗ്രാഫ്. സിനിമാഗ്രാഫ് എന്ന് പറഞ്ഞാൽ സിനിമ പ്ലസ് ഫോട്ടോഗ്രാഫി, അതാണ് ഉദ്ദേശിച്ചത്. അതായത് നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ സ്റ്റില്ലാക്കി നിർത്തിയിട്ട് അല്ലെങ്കിൽ ഒരു ഇത് മൂവിങ് ആക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റില്ലാക്കാം. അങ്ങനെയുള്ള കാര്യത്തിനെയാണ് നമ്മൾ എന്താ പറയാ സിനിമാഗ്രഫി. അതിനൊന്നും ചെയ്യേണ്ട, എൽ ജി ആ ഫോണ് വാങ്ങിയിട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റിന്റെ മേലെ 6 സെക്കൻഡ് ഫോക്കസ് ചെയ്യാം, 6 സെക്കൻഡ്. അപ്പൊ എന്ത് ചെയ്യും, അതിനുശേഷം നമുക്ക് ഏത് ഭാഗമാണോ മൂവി വയ്ക്കേണ്ടത് ആ ഭാഗം സെർച്ച് ചെയ്യുക, ഏത് ഭാഗമാണോ സ്റ്റില്ലാക്കേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മൾ എന്താണ് സിനിമ ഗ്രാഫ് എന്നുള്ള ടെക്നോളജി. ഇനിയും നമ്മൾ ഫോട്ടോഗ്രാഫി വാസ്റ്റ് ആവാൻ പോവാണ്, അതേപോലെ ടെക്നോളജി വാസ്റ്റ് ആവാൻ പോവാണ്. ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ സിനിമ കാസറ്റിലായിരുന്നു, സി ഡിയിലായി, ഇപ്പൊ നമ്മൾ ഓൺലൈനിലായിട്ടാണ് നമ്മളിപ്പോ എന്ത് ചെയ്യുന്നത് മിക്ക മൂവീസും നമ്മൾ കാണുന്നത്. നമുക്ക് ഡൗൺലോഡ് ചെയ്യാം അതിനുള്ള. അപ്പൊ അത് ഏതൊക്കെയാ നല്ല സൈറ്റുകൾ എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സൈറ്റിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് നമുക്ക് ലീഗലും ഉണ്ട് ഇല്ലീഗലും ഉണ്ട്. ഇല്ലീഗലിലേക്ക് പോകാതിരിക്കാൻ ലീഗലായത് സി ഡി ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നത് ഒരുവിധമൊക്കെ ലീഗലാണ്. അത് ജാംസ് ട്യൂബ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്. അപ്പൊ ഇപ്പൊ അത് പേര് മാറ്റി മൂവി ഡ്രോയർ. ഞാൻ ഇതിനു മുമ്പ് ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ എങ്ങനെയാ ചെയ്യേണ്ട ഒരു ട്യൂട്ടോറിയൽ വീഡിയോ എന്നാണ് നമ്മൾ ചെയ്ത പോലെ തന്നെ ഞാൻ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതും കാണാ, ഷെയർ ചെയ്യുക. അപ്പൊ എങ്ങനെ ഒരു മൂവി ഡൗൺലോഡ് ചെയ്യണമെന്ന് പലർക്കും അറിയില്ല, എന്റെ വ്യൂവേഴ്സിന് പലർക്കും അറിയില്ല എങ്ങനെ ജാംസ് ട്യൂബിലെ ഒരു ടൊറന്റ് അല്ല ജാംസ് ട്യൂബാണ് അല്ലെങ്കിൽ മൂവി ഡ്രോയിഡാണ്. അതിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ഉണ്ടാവില്ല, അതിന്റെ ആപ്പ് വേറെ സൈറ്റിലാണുള്ളത്. ആ സൈറ്റിന്റെ ലിങ്കും ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിലിടും. അതാവുമ്പോൾ നമുക്ക് 400 MB മുതലുള്ള വീഡിയോസ് നമുക്ക് കിട്ടും. 400 MB ഉണ്ട്, 800 MB ഉണ്ട്, 1200 MB ഉണ്ട്. ഇപ്പൊ 400 MB മുതൽക്കുള്ള നമുക്ക് അത്യാവശ്യം ചെറിയൊരു ടി വി അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ ഇട്ടുകയാണെങ്കിൽ 400 MB ധാരാളമാണ്. ഇപ്പൊ ഇന്നത്തെ ജിയോ ഒക്കെ നമുക്ക് ഫ്രീ തരുന്നതുകൊണ്ട് നമുക്ക് ആക്കാം. അപ്പൊ ജിയോ പറഞ്ഞപ്പോഴാ ജിയോ ഒരു പുതിയ പ്ലാനും കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ പ്ലാൻ എന്താണെന്ന് അടുത്ത ലൈവിൽ ഞാൻ പറയും. എല്ലാവരും വിചാരിക്കും ജിയോനെ പ്രൊമോട്ട് ചെയ്യാണ്, പക്ഷെ ആണ് നല്ലൊരു പ്ലാൻ ഇറക്കിയിട്ടുണ്ട്, 2 GB വെച്ചിട്ടുള്ള 56 ദിവസത്തേക്ക്. അപ്പൊ പ്ലാൻ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എന്ത് ചെയ്യും അടുത്ത ദിവസം ഞാൻ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് മാറി ബീറ്റ അപ്ഡേറ്റ് നമ്മൾ പറഞ്ഞു. ഇന്ന് പറഞ്ഞ ഡിസ്കസ് ചെയ്തത് LG V40 പിന്നെ വാട്സപ്പ് സ്റ്റാറ്റസിന്റെ. അപ്പൊ സ്റ്റാറ്റസ് ഇപ്പം എന്റെ വീഡിയോ കണ്ട ആൾക്കാർ സ്റ്റാറ്റസ് അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് അവരിലേക്ക് ആക്കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ വാട്സപ്പിന്റെ പുതിയ ബീറ്റ അപ്ഡേറ്റിൽ ഡാർക്ക് തീമും കൂടെ. അപ്പൊ എന്തിനാണ് ഈ ഡാർക്ക് മോഡ് ആക്കുന്നത്? രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ രാത്രിയൊക്കെ അധികം പേര് സ്റ്റുഡൻസ് ഒക്കെ ചാറ്റ് ചെയ്യുമ്പോൾ ബാക്കി ഈ വെളിച്ചം നമ്മുടെ മുഖത്തേക്ക് അടിച്ചാൽ ബാക്കിയുള്ളവർ കാണും, അതിന്റെ ഒരു പ്രൈവസിക്ക് വേണ്ടി ചെയ്യും. പിന്നെ ബാറ്ററി ലൈഫ് കൂട്ടാ, കാരണം ഡാർക്ക് തീം ആകുമ്പോൾ എപ്പോഴും ബാറ്ററിന്റെ യൂസേജ് കുറയും. അതാണ് നമ്മളെപ്പോഴും ഫോൺ എടുക്കുമ്പോഴും ബ്രൈറ്റ്നെസ് കുറച്ച് വെച്ചാൽ ബാറ്ററി ലൈഫ് കൂടും. അപ്പൊ നമ്മുടെ ഒരു വീഡിയോ കൂടെ വരാൻ പോകുന്നത് എങ്ങനെയാണ് ബാറ്ററി ലൈഫ് കൂടാന്നും എങ്ങനെയൊക്കെ ബാറ്ററി ലൈഫ് കൂട്ടണം എന്നുള്ള എന്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ മിക്കവാറും ഇന്ന് ഈവനിങ് തന്നെ ഞാൻ ഇടും. പിന്നെ ബാറ്ററി ബ്ലാസ്റ്റ് ചെയ്യാതിരിക്കുക. ഇപ്പൊ ഈ അടുത്ത് ഒരു ഫോൺ കൂടെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അപ്പൊ അത് പോവാതിരിക്കാനുള്ള എന്തുകൊണ്ടാണ് കാരണം എന്നുള്ള ഞാൻ അവർക്ക് ഒരു മെയിൽ ഇട്ടിട്ടുണ്ട്. റിപ്ലൈ വന്നിട്ടില്ല. റിപ്ലൈ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം കുറെയൊക്കെ നമ്മുടെ നെഗ്ലിജൻസ് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. നമ്മൾ ഞാനൊക്കെ എത്ര വീഡിയോ ചെയ്തിട്ടും പലരും ഞാൻ കണ്ടിട്ട് ഒരു എമർജൻസി വരുമ്പോൾ എന്തെങ്കിലും ചാർജ് ചെയ്തിട്ട് വിളിക്കും, ചാർജ് ചെയ്തിട്ട് നെറ്റ് നോക്കും. അത് ഭയങ്കര റിസ്ക്കാണ്, ഫോൺ ഹീറ്റാവാൻ വേറെ ഒന്നും വേണ്ട. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ഫേസ്ബുക്കിൽ അയച്ചാൽ എൻ്റെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്കിട ഷെയർ ചെയ്യുക. പിന്നെ നമ്മളൊരു ഗീവ് അവേ അന്നത്തെ മുണ്ടിന്റെ നടന്നില്ല, നമ്മൾ വേറൊരു ഗീവ് അവേ പ്ലാൻ ഉണ്ട്, അത് എന്തായാലും നടക്കും. പിന്നെ നമ്മുടെ യൂട്യൂബ് വെച്ചാൽ സബ്സ്ക്രൈബ് ബട്ടൺ, ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് അവിടെ നിന്ന് സൈൻ ഓഫ് ചെയ്യുന്നു. ഗുഡ് ബൈ.